ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സ്പ്രേയർ കേടായിപ്പോയി. അപ്പോൾ അതെങ്ങനെ നന്നാക്കാമെന്ന് നോക്കിയാലോ. ഇതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴൊന്നും ആ സ്പ്രേ ആയിട്ട് വെള്ളം വരുന്നില്ല. ആദ്യം തന്നെ ഈ കമ്പി ഊരിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മൂടിയും നമുക്ക് ഊരിയെടുത്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഊരിയെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ള പൈപ്പ് മാതിരിയുള്ള സാധനം കാണാം. ഈ വെള്ള പൈപ്പ് ഈ മൂടിയുമല ഉറപ്പിച്ച് വെച്ചിരിക്കുക, ഒരു പിരി മാതിരിയുള്ള സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ഊരിയെടുത്ത് നോക്കാം. അപ്പോൾ ഈ അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഒരു ബ്ലാക്ക് ഇത്, അത് നമുക്ക് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അതിലാണ് നമ്മൾ ആ പ്രഷർ ഉള്ളിലേക്ക് വരുന്നത്. അത് ഊരിപ്പോയതുകൊണ്ടാണ് നമുക്കത് വർക്കാവാത്തത് കേട്ടോ. നേരത്തെ നമ്മുടെ ഒരു സ്റ്റീൽ പൈപ്പ് ഊരിയെടുത്തില്ലേ, ആ പൈപ്പ് തന്നെ വെച്ചിട്ട് നമുക്കത് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് അത് ഊരിയെടുക്കേ. ഇനി നമുക്ക് ആ സ്റ്റീൽ പൈപ്പില്ലേ നേരത്തെ ആ ഫസ്റ്റ് ഊരിയെടുത്ത് അത് നമ്മൾ ഈ മൂടി കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇടണം. അതിന് ശേഷമാണ് നമ്മൾ ആ ബ്ലാക്ക് സാധനം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നേരത്തെ ആ മൂടിൻ്റെ ഉള്ളിലുള്ള വെള്ള സാധനം ഊരിയെടുത്തപ്പോൾ ഈ മൂടിക്ക് കുറച്ച് ഇളക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാക്കിയതിൻ്റെ ശേഷം വേണം കേട്ടോ നമ്മൾ ആ സ്റ്റീൽ പൈപ്പ് അങ്ങോട്ട് കടത്തിയിടാൻ. ഇനി നമുക്ക് ഈ ബ്ലാക്ക് സാധനം അതിൻ്റെ അടിയിൽ പിടിപ്പിച്ചെടുത്തിട്ട് ഈ വെള്ള പൈപ്പിലേക്ക് അത് പ്രസ് ചെയ്തിട്ട് കടത്തി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് സാധാരണ മരത്തിനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് വർക്ക് ചെയ്ത് നോക്കെ. വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സൗണ്ട് വരണം, എന്നാലേ അത് അതിലേക്ക് പ്രഷർ കയറുള്ളൂ. ഇനി നമുക്ക് സ്വിച്ച് അമർത്തി നോക്കിയാലോ. ആ വർക്ക് ചെയ്ത് തുടങ്ങി.